നമസ്കാരം ഗണപതി മിത്ത് തന്നെയാണ് എന്ന് സ്പീക്കർ ഷംസീറും സി പി എമ്മും വാദിക്കുമ്പോൾ വിവാദം കൊഴുക്കുകയാണ് ഇതിനിടെ സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് നടനും സംവിധായകനുമായ സലീം കുമാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഹൈന്ദവ സങ്കല്പങ്ങളിലെ ദൈവങ്ങളെ മിത്ത് എന്ന് വാദിക്കുമ്പോൾ ദേവസ്വം വകുപ്പും മന്ത്രിയും ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉയർത്തും വിധമുള്ള ഫേസ്ബുക്ക് കുറിപ്പുമായാണ് സലിം കുമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വിഷയത്തിൽ മാറ്റങ്ങൾ തുടങ്ങേണ്ടത് ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് എന്നാണ് സലിം കുമാർ വ്യക്തമാക്കുന്നത് മിത്തും റിയാലിറ്റിയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുമ്പോൾ റിയാലിറ്റിയുടെ വിജയത്തിന് വേണ്ടി ദേവസ്വം വകുപ്പ് മന്ത്രിയെ മിത്തിസം വകുപ്പ് മന്ത്രി എന്ന് വിളിച്ച് തുടങ്ങണം എന്നും ഭണ്ഡാരത്തിൽ നിന്നും കിട്ടുന്ന പണത്തെ മിത്തു എന്ന് വിളിക്കണം എന്നുമാണ് എൻ്റെ ഒരു ഇത് എന്നാണ് സലീം കുമാറിന്റെ പരിഹാസം ഈ പരിഹാസത്തിൽ നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഗണപതി മിത്താണ് എന്ന പ്രസ്താവനയിൽ സ്പീക്കർ എൻ ഷംസീർ മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ൻ ഇന്നലെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ഗണപതിയെ പറ്റി ഷംീർ പറഞ്ഞതിൽ തെറ്റു കാണുന്നില്ല അതിനാൽ അത് തിരുത്തി പറയേണ്ടതില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഗണപതി മിത്താണ് എന്നതിൽ എന്താണ് പുതിയ കാര്യം ഗണപതി മിത്ത് അല്ലാതെ ശാസ്ത്രമാണോ എന്നും ഗോവിന്ദൻ ചോദിച്ചു സി പി എം മതവിശ്വാസത്തിന് എതിരല്ല എന്നാൽ ശാസ്ത്രത്തെയും വിശ്വാസത്തെയും രണ്ടായി കാണാനാണ് പാർട്ടി ശ്രമിക്കുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ ശാസ്ത്രത്തിൻ്റെ മേൽ കുതിര കയറാൻ അനുവദിക്കില്ല സ്പീക്കർക്ക് ശാസ്ത്രത്തെ പറ്റി സംസാരിക്കാം ഗണപതി രൂപം പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് എന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്നൊന്നും മിണ്ടാത്തവർ ഇപ്പോൾ ഷംസീറിനെതിരെ പറയുന്നതിന് പിന്നിൽ വർഗീയതയാണ് പരശുരാമൻ മഴ എറിഞ്ഞാണ് കേരളം ഉണ്ടായത് എന്നും ആ കേരളം ബ്രാഹ്മണർക്ക് നൽകി എന്നുമാണ് ഐതിഹ്യം എന്നാൽ ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ല വെറും വിശ്വാസവും മിത്തുമാണ് എന്നും ഗോവിന്ദൻ പറഞ്ഞു കൗരവപ്പട പുഷ്പകവിമാനം ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറി എന്നിവയെല്ലാം മിത്തുകളാണ് എന്നാൽ അള്ളാഹു മിത്താണ് എന്ന് ഷംസീറിന് പറയാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിൽ വിശ്വാസങ്ങളെല്ലാം മിത്തുകൾ അല്ലെന്നും പലരും പല ദൈവങ്ങളെ അവതാരങ്ങളായി കണക്കാക്കുന്നുണ്ട് എന്നും അതിനൊന്നും സി പി എം എതിരല്ല എന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു അള്ളാഹു ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഹിന്ദുമതത്തിൽ ലക്ഷക്കണക്കിന് ദൈവങ്ങളുണ്ട് അതിൽ ഓരോന്നും എടുത്ത് മിത്തുകളാണോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ സാധിക്കില്ല എന്നുമായിരുന്നു ഗോവിന്ദന്റെ വാദം അതേസമയം മിത്ത് വിവാദത്തിൽ സ്പീക്കർ എൻ ഷംസീർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ നാമജപ യാത്ര നടത്തിയിരുന്നു തിരുവനന്തപുരത്ത് പാളയം ഗണപതി ക്ഷേത്ര പരിസരത്ത് നിന്ന് പഴവങ്ങാടി ക്ഷേത്രത്തിലേക്കായിരുന്നു ഈ പ്രതിഷേധം എൻ എസ് എസ് തിരുവനന്തപുരം താലൂക്ക് യൂണിറ്റിന്റെ കീഴിലുള്ള നൂറ്റി തൊണ്ണൂറ്റി കരയോഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ് നാമജപ യാത്രയിൽ പങ്കെടുത്തത് കോൺഗ്രസിന്റെയും ബി പ്രാദേശിക നേതാക്കളും നാമജപയാത്രയിൽ പങ്കാളികളായി ം തുടരുമെന്നും തുടർ പരിപാടികൾ ജനറൽ സെക്രട്ടറി പ്രഖ്യാപിക്കുമെന്നും എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ പറഞ്ഞു ഏറെ നാളായി സി പി എമ്മും സർക്കാരുമായി നിലനിന്ന അഭിപ്രായ വ്യത്യാസത്തിനൊടുവിലാണ് തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധത്തിലേക്ക് എൻ എസ് എസ് നീങ്ങിയിരിക്കുന്നത് ഇതുവരെയുള്ള വിഷയങ്ങളിൽ എൻ എസ് എസിന്റെ നിലപാടുകളെ ശക്തമായി തള്ളിപ്പറഞ്ഞിട്ടില്ല സി പി എമ്മും സർക്കാറും എന്നാൽ മിത്ത് പരാമർശത്തിൽ മാപ്പ് പറയാനില്ല എന്ന് അസന്നിഗ്ധമായി സി പി എം നിലപാടെടുത്തതോടെ പിന്നോട്ടില്ല എന്ന സന്ദേശം എൻ എസ് എസും നൽകുകയാണോ